ഹലോ നമസ്തെ വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ഗിഡിയപ്പ് കീതു. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. കടായി ചിക്കൻ ആണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് സ്പൈസി ഒന്നും അല്ലാത്തൊരു ഐറ്റം ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു പ്രായം ചെന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സംഭവമായിരിക്കും. നമ്മൾ ഒരുപാട് സോസൊന്നും യൂസ് ചെയ്തിട്ടില്ല. സോ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ കടായി ചിക്കൻ്റെ മെയിൻ മസാലക്കൂട്ടാണിത്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ എടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ കൊറിയാൻഡർ സീഡും 1/2 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ കുരുമുളകും പിന്നെ 3 പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സോ ഇതൊന്ന് നന്നായിട്ട് ഡ്രൈ ആയി ഫ്രൈ ആയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് അതിനെ മാറ്റി ഒരു മിക്സിയിലേക്ക് മാറ്റിയിട്ട് അതിനെ നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ പേസ്റ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ തന്നെ എടുക്കുക. അത് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തേക്ക് 4 ക്ലവ് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചി, സവാള, ഒണിയൻ, സ്ലൈസ് ചെയ്ത ഒണിയൻ ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ പതിവ് പോലെ അതിന് പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് 2 നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ പഴുത്ത തക്കാളിയാണെങ്കിൽ കുറേ കൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാനിവിടെ ആഡ് ചെയ്ത് പച്ചയായിരുന്നു, പക്ഷെ കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം കാഷ്യൂ നട്ട്, അത് 5-6 എണ്ണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് കാഷ്യൂ നട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിനെ ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെക്കുക. ആറിക്കഴിയുമ്പോൾ അതിനെ മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. സോ നമ്മുടെ പേസ്റ്റ് റെഡിയായി കഴിയും. ഇനി നമുക്ക് അതിൻ്റെ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 2 ടീസ്പൂൺ നെയ്യായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തേക്ക് 1 ബേ ലീഫ്, 1-2 മുളക്, അത് സ്ലിറ്റ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്ന മുളക്, അതേപോലെ തന്നെ 1 ടീസ്പൂൺ കസൂരി മേത്തി, പിന്നെ ഒരു 1/2 ഒണിയൻ പെറ്റലാക്കിയിട്ടുള്ളത്, അതേപോലെ തന്നെ ഒരു 1/2 ക്യാപ്സിക്കം ക്യൂബ്ഡ് ആക്കിയിട്ടുള്ളത്, ഇത്രയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് സോൾട്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എരിവിനനുസരിച്ച് കൂടുതലും വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ പേസ്റ്റും അതേപോലെ തന്നെ മസാലക്കൂട്ടും രണ്ടും ഇതിലേക്ക് യോജിപ്പിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പൊക്കെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ പനീർ പീസസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതെന്ന പനീറായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത്ര സൂക്ഷിച്ചിടുന്നത്. കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. നല്ല സോഫ്റ്റ് പനീറാണ്. പിന്നെ ടേസ്റ്റിന് ഡിഫറൻസ് ഒന്നുമില്ല, സാധാ കടകളിൽ നിന്നും വാങ്ങിക്കുന്ന പനീറൊക്കെ പോലെ തന്നെ. സോ ഇതിനെയും കൂടെ നമ്മുടെ കറിയിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1-5 മിനിറ്റും കൂടെ സ്റ്റവിലിരുന്നതിന് ശേഷം നമുക്ക് ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം അതിനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പാൽപ്പാടയും അതേപോലെ തന്നെ കസൂരി മേത്തിയും കൂടെ വെച്ചിട്ട് തന്നെയായിരുന്നു ഗാർണിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കടായി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.